ടങ്ക്വിസ്റ്റർ പോലൊന്ന് ജസ്റ്റ് പെട്ടെന്ന് സൈക്കിൾ റാലി പോലൊരു ലോറി റാലി, ഇത് ഇത് ഭയങ്കര കോമൺ ആണ് നമ്മളെ കേരളത്തിൽ കേട്ട് വരുന്ന. ഇതൊന്ന് ടങ് ട്വിസ്റ്റർ ആണ്, ജസ്റ്റ് ഒന്ന് സ്പീഡിൽ ഒരു 3-5 പ്രാവശ്യം സൈക്കിൾ ലോറി പോലെ സൈക്കിൾ റാലി പോലെ ഒരു ഒരു സൈക്കിൾ റാലി പോലെ ഒരു ലോറി റാലി സൈക്കിൾ റാലി പോലെ ഒരു ലോറി റാലി നോ പാടല്ലേ പറ്റില്ല പറ്റില്ല ട്രൈ ചെയ്യുന്നില്ല സൈക്കിൾ റാലി പോലെ ഒരു ലോറി റാലി. അപ്പൊ ഈ മലയാളം ഇച്ചിരി പാടാന്ന് പറഞ്ഞു, ഇപ്പൊ ഒരു ഡബ്ബിംഗ് മൂവി അല്ലേ, എന്റെ ഡബ്ബിംഗിന് വേണ്ടി വന്നേക്കാണ്. ഇപ്പൊ ഞാൻ കേട്ടു ഭയങ്കര ഹാർഡ് വർക്കിംഗ് ആണ് ഡബ്ബിങ്ങിന്റെ, മലയാളം ഡബ്ബിംഗ് ആണേലും കഷ്ടപ്പെട്ട് ആണേലും അത് പ്രൊനൗൺസിയേഷൻ ക്ലിയർ ആക്കാൻ നോക്കുകയാണെന്നൊക്കെ കേട്ടു. അപ്പൊ ഈ ആറ്റ് മൂവിന്ന് കേട്ടപ്പോഴേ ഐ വാസ് ലൈക്ക് ആറ്റ് ഇംഗ്ലീഷിൽ നമ്മൾ ആണോ അതോ ഇങ്ങനത്തെ ആറ്റോ, നമ്മൾ ഈ ജിമെയിൽ ടൈപ്പ് ചെയ്യുമ്പോൾ നമ്മൾ ഇമെയിൽ ഐ ഡി ഒക്കെ ടൈപ്പ് ചെയ്യുമ്പോൾ എന്താണ് ലൈക്ക്. ഞാൻ ടീസർ കണ്ടു, ടീസർ കണ്ടിട്ട് എന്റെ ഒരു ഇതെന്ന് പറയുമ്പോൾ ഞാൻ അത് കണ്ടിട്ട് എനിക്ക് തോന്നുന്നു അതൊരു സൈഫൈ യുനോ ത്രില്ലർ കൈൻഡ് ഓഫ് തിങ് ഇറ്റ്സ് വെരി ഇൻട്രിഗിങ്. അത് കണ്ടിട്ട് എനിക്ക് ഭയങ്കര അതിനകത്ത് സ്നേക്ക് പാമ്പൊക്കെ ഉണ്ട്, എന്ത് സംഭവം എന്താണ് ഇത്, ആനക്കൊണ്ടയുടെ സിനിമ അങ്ങനെ. To answer your first question, ഞാൻ ആക്ച്വലി ആദ്യമായിട്ടാണ് മലയാളത്തിൽ ഡബ് ചെയ്യുന്നത്. സോ എനിക്ക് എക്സ്പീരിയൻസ് ഒട്ടില്ല, എനി മലയാളം ഫ്ലുവൻസി കിട്ടാൻ ഭയങ്കര പാടായിരുന്നു. സോ അത് ആക്ച്വലി പക്ഷെ നമ്മുടെ പെർഫോമൻസിനെ ജസ്റ്റിഫൈ ചെയ്യാൻ നമ്മൾ തന്നെ ഡബ് ചെയ്താലും നമ്മുടെ ഒരു എല്ലാ പെർഫോമൻസും നമുക്ക് ഒരു ജസ്റ്റിഫിക്കേഷൻ കിട്ടും, ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടും ആസ് എൻ ആർട്ടിസ്റ്റ് എസ്പെഷ്യലി. സോ അതിനാണ് ഞാൻ ഡോൺസറിനോട് പറഞ്ഞത് ദറ്റ് ആരും നമ്മുടെ പടത്തിന്റെ റൈറ്ററും ഡയറക്ടറാണ്, സോ ഐ സെഡ് ആരും വെച്ച് പ്ലീസ് ഡബ് ചെയ്യണ്ട, എനിക്ക് ഒരു ചാൻസ് തന്നാൽ മതി, ബിക്കോസ് എന്റെ പഴയ രണ്ട് മലയാള സിനിമ ഞാനല്ല ഡബ് ചെയ്തത്. സോ എനിക്ക് ഈ പടം കണ്ടിട്ട് ഐ സെഡ് ഐ വോണ്ട് ടു ഡബ്, എനിക്ക് ഒരു ചാൻസ് തന്നാൽ ഐ ഡു മൈ മാക്സിമം. അപ്പൊ പിന്നെ എല്ലാരും ഹെൽപ്പ് ചെയ്തു, എന്തോ മൈ ബെസ്റ്റ് ഡെഫിനറ്റ്ലി. സോ ഐ സെഡ് പിന്നെ കുറെ ആൾക്കാർ ഹെൽപ്പ് ചെയ്തു, നമ്മുടെ അസോസിയേറ്റ് ഡയറക്ടർ, പിന്നെ നമ്മുടെ സൗണ്ട് എഞ്ചിനീയർ, പിന്നെ അസിസ്റ്റന്റ് ഡയറക്ടറും ഡയറക്ടറും എല്ലാരും സ്റ്റുഡിയോയിൽ ഇരുന്നിട്ട് എന്റെ വാക്കുകളൊക്കെ പ്രൊനൗൺസിയേഷൻ കുറച്ച് തമിഴിലേക്ക്, എന്തായാലും മലയാളം ഒബ്വിയസ്ലി മലയാളം അറിയാത്തൊരു കുട്ടി ഡബ് ചെയ്യുമ്പോ ഉണ്ടാവുന്ന കുറെ എന്തെങ്കിലും. അതെ, അതാണ് 5 ദിവസമായിട്ട് ഞാൻ ഇവിടെ കൊച്ചിയില് തന്നെ. 5 ദിവസം ഇത് 4-ാമത്തെ ദിവസമാണ്, ഇന്ന് ചെലപ്പം തീരുമായിരിക്കും. സോ അങ്ങനെ ഏത് വേർഡ്സ് പ്രൊനൗൺസ് ചെയ്യാൻ പുതിയും പഴം 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 ഇങ്ങനത്തെ കുറച്ച് വാക്കുകളാണ് ലൈക് എനിത്തിങ് വിത്ത് റാ റാം, അതൊക്കെ പാടായിരുന്നു. പക്ഷെ ടൈം എടുത്തിട്ടാണ് നമ്മൾ ചെയ്തത്, സോ അതിൻ്റെതായ എല്ലാവരുടെ കോൺട്രിബ്യൂഷൻ ഉണ്ടായിരുന്നു ഇത് ഏറ്റവും ബെസ്റ്റ് ഔട്ട്പുട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. സോ ടീം സ്ട്രോങ് ആയിരുന്നു, ടീം ഭയങ്കര സ്ട്രോങ്, ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു ആക്ച്വലി റൈറ്റ് ഫ്രം ദി ബിഗിനിങ്.